ഫോർട്ട് ആർ ആർ യു യു വാട്ട് ഞാനിപ്പോ പൊതുവേ എങ്ങനെ ഒരു ഡെഫിനിഷൻസിലോ അല്ലെങ്കിൽ ഒരു മറ്റേ ഫോമുലാസിലോ ഒന്നും ഒന്നും വിശ്വസിക്കാത്ത ഒരാളാണ് എനിക്ക് എനിക്കിങ്ങനെ ഒരു സ്പെസിഫിക് ഡെഫിനിഷൻ ഒന്നുമില്ല ഞാൻ ഫോട്ടോ ചെയ്യുന്നുണ്ട സ്ഥലത്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ കലയെയും സിനിമയെയും അല്ലെങ്കിൽ അഭിനയത്തിനൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ആൻഡ് ആക്ച്വലി അല്ലെങ്കിൽ എന്തായിരുന്നു എന്താണ് ഒന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച് എന്താ എടുത്തു പറയാ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കൊച്ചിലെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അതായത് ഞാൻ ഒരു നാലാം ക്ലാസ് മുതൽ ഈ നാടകം കളിച്ച് നാടകം കളിച്ച് അപ്പോൾ അപ്പോഴേ നമ്മൾ ആഗ്രഹം ഒരു നടനാകാന്നുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു ജേണിയിലാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബേസ് അച്ചീവ് ചെയ്തു എന്ന് തോന്നി ഇപ്പോൾ നമ്മൾ ഫിലിം ഇൻസ്റ്റുഡിയോ പോയപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും നമ്മളതിൻ്റെ ഒരു ബെയ്സിലെത്തിയിട്ടുണ്ട് ഒരു നല്ല നടനാകാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു യാത്രയിലേക്ക് ആൻഡ് യു യു തിങ്ക് സിനിമ യുവർ ലാസ്റ്റ് വേർഡ് അതാണോ സിനിമ നാടകം അത് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു അഞ്ച് ആറ് വർഷം നാടകത്തിൽ സ്ട്രോങ് ആയിട്ട് നിന്ന ഒരാളാണ് ഈ അഞ്ചാറു വർഷം ഞാൻ നാടകം കളിക്കുമ്പോൾ ഞാൻ ഒരിക്കലും സിനിമയിലോ സീരിയ സീരിയലോ അഭിനയിക്കാൻ ശ്രമിച്ചിട്ടില്ല നാടകം കളിച്ചപ്പോൾ ഞാൻ സ്ട്രോങ് ആയിട്ട് നാടകം കളിച്ചു പക്ഷേ എനിക്ക് അത്യന്തികമായിട്ട് എൻ്റെ ലക്ഷ്യം സിനിമയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഒരു നടൻ എന്നുള്ള നിലയിൽ അംഗീകരിക്കപ്പെടണം ഞാൻ ലോകധർമ്മീന്ന് പറഞ്ഞ തിയേറ്റർ ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു വർഷമാണ് ഒരു വർഷത്തിൻ്റെ റിഹേഴ്സൽ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു നാടകം കളിക്കുന്നത് ഈ നാടകം കളിക്കുമ്പോൾ ഒരുപാട് സ്ട്രഗിളും ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഒരു നാടകം ചെയ്യുന്നത് ഈ നാടകം ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നൊരു ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഒരഞ്ചോ ആറോ ആളുകൾ അല്ലെങ്കിൽ അഞ്ചോ എട്ടോ പത്തോ ആളുകൾ ഒരു നാടകം കണ്ടതിന് ശേഷം നമ്മളോട് വന്നു പറയും മോനെ വളരെ നന്നായി അഭിനയിച്ചു പക്ഷേ ഒരു ചെറിയൊരു സാധാരണ ഒരു സിനിമയിൽ ഒരു സീനുള്ള ഒരു റോൾ അഭിനയിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു ലക്ഷത്തിലോ ഒന്നുള്ള അതായത് നമ്മൾ ഞാൻ ഋതു എന്നുള്ള സിനിമയിൽ ഒരു ഒരു സീനാണ് അഭിനയിച്ചത് പക്ഷേ ഒരുപാട് ആക്സെപ്റ്റൻസും എല്ലാം കിട്ടിയിരുന്നു ഇതൊന്നും നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു കലാകാരന് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സൂപ്പർ അങ്ങനെയാണെങ്കിൽ ഞാൻ ക്രിക്കറ്റ് ക്രസ്റ്റിംഗ് ചോദിക്കാം നടന് വേണ്ടതെന്ന സാറ്റിസ്ഫാക്ഷൻ അഭിനയത്തിൽ അഭിനയത്തിൽ അത്യന്തികമായിട്ട് നടനൊരു മനുഷ്യനാണ് അല്ലേ നടനൊരു മനുഷ്യനാണ് ഹി ഹാവ് ടു പേസ് ബിൽസ് അല്ലേ അവൻ അച്ഛനുണ്ട് അവൻ അമ്മയുണ്ട് അവരെ നോക്കണം നടന് ഭക്ഷണം കഴിക്കണം നടന് യാത്ര ചെയ്യണം എല്ലാം ചെയ്യണം ഇത് ഇതൊന്നും മീറ്റ് ചെയ്യാത്തൊരവസ്ഥയിൽ ഞാൻ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഞാൻ മുരടിച്ച് തുടങ്ങും അവിടെ നമ്മൾ പറയുന്ന വിപ്ലവോ അല്ലെങ്കിൽ നമ്മൾ ഗ്രേറ്റ് ഫിലോസഫി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അത്യന്തിട്ട് സർവൈവലാണ് എനിക്ക് എൻ്റെ ചുറ്റുപാടിനെ സാറ്റിസ്ഫ ഇത് അവരെ നോക്കാൻ കഴി കഴിയാത്തൊരവസ്ഥയും അല്ലെങ്കിൽ എനിക്ക് സ്വയം ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയും വന്നു കഴിഞ്ഞാൽ എന്നിലുള്ള കലാകാരൻ മരിച്ചു ഒരു ക്രിയേറ്റിവിറ്റിയും വർക്ക് ചെയ്യില്ല അപ്പോൾ സെർവൈവൽ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അപ്പോൾ നമുക്ക് ഏത് തരത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ ഒരു ബെറ്റർ ലൈഫിന് എങ്കിൽ മാത്രമേ ഏതൊരു കലാകാരനും സെർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവനൊരു ബെറ്റർ ഔട്ട് പുട്ട് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് എൻ്റെ ഒരു ഐഡിയോളജി തെറ്റാവാൻ ശരിയാവാം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സാം എഴുതി പാസ്സായോ പിന്നെ തീർച്ചയായിട്ടും അവ അതിലേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് പറഞ്ഞു ആ എക്സാമിൻ്റെ ഓർമ്മകൾ വെറുക്കും എക്സാം ഉണ്ടല്ലോ ഇത് ആദ്യം എനിക്ക് ശ്രീ ചന്ദ്രമോഹൻ എന്നായിരുന്നുകൊണ്ട് ഒരു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എച്ച് ഒ ഡി ഉണ്ടായിരുന്നു ഞാൻ ഈ നാടകം കളിച്ചുകൊണ്ട് നടന്നപ്പോൾ എനിക്ക് അത്യന്തികമായിട്ടൊരു അക്കാഡമിക്കലായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചന്ദ്രമോഹൻ സാർ ഒരു വർക്ക് ഷോപ്പ് രണ്ട് ദിവസം വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു അപ്പോൾ ഞാൻ അതിൽ പോയി അപ്പോൾ സാറ് വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ സാറായിട്ട് കോണ്ടാക്ട് മെയിൻറ്റൈൻ ചെയ്യുമായിരുന്നു എന്തുകൊണ്ടോ അപ്പോൾ പിന്നെ ഞാൻ സൂര്യ ഫെസ്റ്റിവലിൽ തിയേറ്റർ പെർഫോമൻസിന് പോകുമ്പോൾ ഞാൻ വിളിക്കും അദ്ദേഹം പ്ലേ ചെയ്യാനായിട്ട് പറഞ്ഞു പുള്ളി പറഞ്ഞു ഇതേപോലെ പി ജി ഒക്കെ ചെയ്യുന്നതല്ലേ എന്തുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രൈ ചെയ്ത് കൊടുക്കും താനാണെങ്കിൽ ആക്ടിങ്ങിൽ എത്ര സീരിയസ് അല്ലെന്നൊക്കെ ഞാൻ മനസ്സിലാലോചിച്ചു നഷ്റുദ്ദീൻ ഷാ പഠിച്ച ഇസ്റ്റിറ്റ്യൂട്ട് നൈഥുൻ ചക്രവർത്തി ഷബാനാസ്മ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ എനിക്ക് പ്രസക്തി ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ മനസ്സിലാലോചിച്ചു പിന്നെ ഞാൻ ആലോചിച്ചു ബാവിൽ റിഗ്രറ്റ് ചെയ്യരുത് ഞാൻ ആ സമയത്ത് ലൈഫിൽ തന്നെ ഏറ്റവും മോശമായ ഏറ്റവും മോശം കാലഘട്ടം കാര്യം നാടകം കളിക്കണം അപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞു രാജവിഷ്ണവരെ വീട്ടിൽ പറയാം അപ്പം അമ്മ ഞാൻ ഇത് കോളേജ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കണ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനൊരു വളരെ മിഡിൽ ക്ലാസ് ഫാമിലിയിലാളാണ് അപ്പോൾ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നമ്മളുടെ എക്സ്പെൻസൊക്കെ നമ്മൾ മീറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ കോൾ സെൻ്ററിൽ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു രാവിലെ മുതൽ വൈകിട്ട് വരെ കോൾ സെൻറ്റർ അതിനുശേഷം തിയേറ്ററ് ഒരു പക്ഷേ വീട്ടിലെത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് നടക്കുകയൊക്കെ ചെയ്യേണ്ടി വരും ബസ് പോകും പത്ത് പതിനൊന്ന് മണി കഴിയുമ്പോൾ റിഹേസിൽ കഴിയുമ്പോൾ നടപ്പാ എട്ട് കിലോമീറ്റർ വീട്ട് തോപ്പും പടിയിന്നൊക്കെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടക്കുന്ന പരിപാടികളൊക്കെ അപ്പോൾ വളരെ മോശം സമയമായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ എന്നെ ചെയ്ത് ഒരു പക്ഷെ അവസാനിക്കുമായിരിക്കും പക്ഷെ ഭാവിയിൽ ഞാൻ റിഗ്രെറ്റ് ചെയ്യരുത് ഞാൻ ഒന്ന് ശ്രമിച്ചില്ലല്ലോ എന്നുള്ളത് അപ്പോൾ സാർ എന്നെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോയി ധൈര്യം എഴുതും എന്നുള്ള തരത്തിലൊക്കെ അപ്പോൾ ആദ്യം ഞാൻ വിട്ട് റിട്ടേൺ എക്സാമിനേഷൻ എഴുതി എഴുതാൻ മാത്രമുള്ള കഷ്ടപ്പാടുണ്ടായിരുന്നു അതിനകത്ത് മൂന്ന് റൗണ്ടാണ് ഇന്റർവ്യൂ അതായത് ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിലുള്ള ആളുകൾ അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് സെലക്ഷൻ കിട്ടുന്ന പതിനെട്ട് പേർക്കാണ് രണ്ട് സീറ്റ് വല്ലതും കോട്ടാസ് പോകും ഓൾ ഓവർ ഇന്ത്യ എന്ന് അപ്പോ റിട്ടേൺ എക്സാമിനേഷൻ എഴുതി എനിക്ക് ഭയങ്കര ജനറൽ അത് എന്നോട് നോളജാ ക്വസ്റ്റൻ ചോദിച്ചു ഇന്ദിരാഗാന്ധി മരിച്ച ദിവസം എന്നോട് ഞാൻ ഇന്നുവര ഒരു കോമ്പറ്റേറ്റീവ് എന്നോട് പറഞ്ഞിരുന്നു ഉണ്ട് വൈ ഡു യു യു ടു ബിക്കം ആൻ ആക്ടർ വാട്ട് വിൽ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ കോഴ്സ് ഫ്രം എഫ് ടി അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻ്റെ എഴുതിയത് അത്ര ഒരുപാട് കാര്യങ്ങൾ എഴുതി പക്ഷെ അതൊക്കെ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു എനിക്കറിയാൻ കാര്യം എൻ്റെ ജനറൽ നോളജ് എൻ്റെ സ്ട്രെങ്ത് കൊണ്ടിട്ട് അവിടെ വീണു ഇംഗ്ലീഷിനെ കുറിച്ച് ഒരുപാട് ചോദിച്ചു ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരു സൈറ്റിൽ ജനറൽ നോളജ് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒന്നു തന്നെ ഒരു റിലേഷൻ ഇല്ലാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് സിനിമയുടെ കുറച്ച് ജനറൽ നോളജ് ഉണ്ടായിരുന്നു ഞാൻ എഴുതി ഇത്തരം മിസ്റ്റേക്ക് ക്വസ്റ്റ്യൻസ് എഴുതിയതിനു ശേഷം ഞാൻ തീരുമാനിച്ചു അതായത് ഇനി ശ്രമിച്ചില്ല എന്നുള്ള പരാതി ഇല്ല മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിലൊരു ഇത് വന്നതായിരിക്കണം അതായത് റിട്ടേൺ ക്ലിയർ ചെയ്തു എന്നുള്ള കാര്യത്തില്ലേ അപ്പൊ എനിക്ക് അത്ഭുതമായി പിന്നെ ഞാൻ ഒരു ഓഡീഷൻ ഡസ്റ്റർ ഉണ്ടായിരുന്നു ഓഡീഷന് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അളിയോ എന്തെങ്കിലുമൊക്കെ നടക്കുന്നല്ലോ ഞാൻ ചെയ്തിരിക്കുന്ന ഒക്കെ സാൻസ്ക്രി ഫിസിക്കൽ തിയേറ്ററാണ് ഞാൻ ഫിസിക്കലി ഭയങ്കര ഫ്ലെക്സിബിളും കളരി കഥകളി പരിപാടിയൊക്കെ ഉണ്ട് കയ്യിൽ ഒന്നും അറിഞ്ഞുകൂടാ പക്ഷെ അതിന്റെ ബേസിക്സ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് ആളുകളെ പറ്റിക്കാൻ പറ്റും ആളുകൾ കാണുമ്പോ അപൂർവ്വത്തിൽ ഞാൻ ഒരു ഒരു മാർഷ്യൽ ആർട്ട് ഫോമും ഞാൻ അക്കാഡമിക്കലായിട്ടോ അല്ലെങ്കിൽ സീരിയസ് ആയി പഠിച്ചിട്ടില്ല എന്നിട്ട് കൂടി ആളുകൾ വിചാരിക്കുന്നുണ്ട് ഞാൻ ഒരു കരാട്ടെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് അതാണ് പറയുന്നത് പറ്റിയില്ലെന്നുള്ളത് അപ്പോ ഇതെന്റെ സ്ട്രെങ്താണ് എഴുപത് പേരെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഇരുപത് പേരെ തെരഞ്ഞെടുക്കുന്ന പരിപാടി ഇത് കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു രവി ഭസ്വാനോ പറഞ്ഞു അതായത് നിനക്ക് അഡ്മിഷൻ കിട്ടും പക്ഷെ നീ എനിക്കൊരു കാര്യം അഷർ ചെയ്യണം ഞാൻ പറഞ്ഞു ചോദിച്ചു നീ കേരളീറ്റാ അപ്പോൾ നിന്റെ ബ്ലഡ് ഭയങ്കര ഹോട്ടാ ഇവിടെ വന്ന് ഞാൻ മര്യാദക്ക് പഠിക്കണം സമരം വിപ്ലവം നടക്കില്ല എഗ്രി ചെയ്തോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് യെസ് സാർ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കില്ല ആ നിനക്ക് കിട്ടുമ്പോൾ എനിക്ക് വിളാൻ പറഞ്ഞു ഞാൻ നാല് ഓപ്ഷൻ തരാം ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം മൈ ഫസ്റ്റ് ലവ് മൈ ഫസ്റ്റ് കിസ് മൈ ഫസ്റ്റ് ബ്രേക്കപ്പ് ആൻഡ് മൈ ഫേസ്റ്റ് ഗേൾ ഫ്രണ്ട് സ്വാഭാവികമായിട്ടും നമ്മളൊരു മനുഷ്യനാകുമ്പോൾ നമുക്ക് പല ആളുകളോടും സ്നേഹമൊക്കെ തോന്നിയിട്ടുണ്ടാവും ഞാൻ പൊതുവേ ഒരു ഇത്തരം കാര്യങ്ങളിൽ ഞാൻ അത്ര ഷാർപ്പല്ല എണ്ണം വെക്കുന്ന ഒരാളെ ഒരു പലരോടും സ്നേഹം തോന്നിട്ടുണ്ടാവും നമ്മളൊരു പക്ഷെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല എന്റെ ഓർമ്മയുള്ള ഒരു ഒരു ഫസ്റ്റ് ലവ് അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് തോന്നി എന്റെ ക്ലാസ്സിലൊരു ഉണ്ടായിരുന്നു ഒരു ഞാൻ പേര് പറയുന്നില്ല ചന്ദ്രൂർ ആ കുട്ടിയുടെ വീട് ഒരു മുസ്ലിം കുട്ടിയായിരുന്നു മറ്റേ അതെ ആ കക്ഷി മൂന്ന് വർഷം പഠിച്ചു ഞാൻ ആ കുട്ടീനോട് ഐ ലവ് യു ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ആ കൊച്ചിനും അറിയായിരുന്നു എനിക്കൊരു അത്യാവശ്യം താല്പര്യമുണ്ടെന്നുള്ളത് എനിക്കും അറിയായിരുന്നു പക്ഷേ നത്തിങ് ഹാപ്പൻ എനിക്കൊന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ കല്യാണം ഒരു മൂന്നോ നാലോ കുട്ടികളൊക്കെ ഉണ്ടാവും ആമിന്ന റിലേഷൻഷിപ്പ് ഉണ്ടാവും അത് ശരി അപ്പോ ആകെ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിട്ടുള്ള ഒരാളെ ഇപ്പോഴുള്ള റിലേഷൻഷിപ്പ് ഇറ്റ്സ് എജ്ബിൻ കണ്ടെത്തി അതെ അത് പരിക്കുന്നില്ലാണ് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു ഒരു വർഷത്തോളം

ഒരുപാട് ഒരുപാട് പേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിയോക്രിട്ടി എന്ന് പറഞ്ഞ സാധനം ഒരുപാടുണ്ട് അത് എനിക്ക് തോന്നി സിനിമ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പ്ലീസ് ചെയ്യുക എനിക്ക് തോന്നുന്നു ഒരു ഹ്യൂമൻ ബീങ്സിനെല്ലാം നമുക്കൊരു ആക്സെപ്റ്റൻസും ഒരാൾ നമ്മളെ പുകഴ്ത്തുന്നൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഒരുപാട് പേര് ഇപ്പോൾ ഒരുപാട് ഡിറക്ടേഴ്സിൻ്റെ വെറുതെ അനാവശ്യമായിട്ട് പുകഴ്ത്തുക പൊക്കുക അല്ലെങ്കിൽ ആളുകൾ എന്നോട് ഉപദേശിക്കാറുണ്ട് അവിടെ നീ ഇങ്ങനെ നടന്നാ പറ്റില്ല നീ കുറച്ചും കൂടെ ഫ്രീ ആകുക അല്ലെങ്കിൽ കുറച്ച് സോപ്പൊക്കെ ഇട്ട് നിക്കൂന്നൊക്കെ എനിക്ക് അറിഞ്ഞുകൂടെ സോപ്പിടാൻ തരണം ചൂസ് വൺ റോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരിക എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രാക്ടിക്കൽ അല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലേ നമുക്ക് ചോയ്സ് വന്നേ എനിക്ക് കുറച്ചധികം ചോയ്സ് വരാൻ തുടങ്ങിയിട്ട് ഞാൻ ഇൻഡസ്ട്രി വന്നിട്ട് ഒരു മൂന്നര നാല് വർഷമായി ഷട്ടർ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞതിന് ശേഷം കുറച്ചെങ്കിലും ചോയ്സ് വരുന്നത് അതിന് മുമ്പ് വരുന്ന സിനിമകളിൽ ഒട്ടുമിക്ക സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ വിചാരിക്കുന്നുണ്ട് ഞാൻ ഭയങ്കര ചൂസ് ചെയ്യാണ് ഞാൻ ഭയങ്കര സെലക്ട് ചെയ്യുകയാണ് ഒന്നുമല്ല അതായത് അവസരങ്ങളില്ല കിട്ടുന്ന അവസരങ്ങളിൽ വളരെ മോശം സിനിമകൾ ഒഴിവാക്കുന്നു ബാക്കിയെല്ലാം ചെയ്യുന്നു കാര്യം അഭിനയം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞതിനു ശേഷം അഭിനയം അല്ലാതെ വേറെ ഒരു തൊഴിലും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഗുഡ് ആക്ടർ ആക്ടർ ബാഡ് ഞാൻ വാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നൂല നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ല ഞാൻ ഒരിക്കലും ഗുഡ് ആക്ടർ ആണെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ബട്ട് വൺ ഡേ ഐ വിൽ ബി എ വെരി ഗുഡ് ആക്ടർ ഐ ആം ഓൺ മൈ വേ ഐ ഐക്ട് സൂപ്പർ താങ്ക്സ്